നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചവറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പന്മന വടക്കുംതല മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്ക് നേരെ നടക്കുന്ന അക്രമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. നാട് നേരിടുന്ന പ്രശ്നങ്ങൾ അറിയാനും ഭാവി കേരള സൃഷ്ടിക്കുള്ള അഭിപ്രായം അറിയിക്കാനും നവകേരള സദസ്സിനായി ജനം ഒന്നിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചാത്തന്നൂരിൽ നവകേരള സദസ്സിന് ഉജ്ജ്വല വരവേൽപ്പ്. ലഭിച്ചത് 4154 നിവേദനങ്ങൾ. സ്ത്രീധനത്തിനെതിരെ കലാലയങ്ങളിൽ സ്ത്രീധന വിരുദ്ധ പ്രതിജ്ഞ. കരുനാഗപ്പള്ളി IHRD പ്രതിജ്ഞയെടുത്തു. വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും പങ്കെടുത്തു. വിശദമായ വാർത്തകളിലേക്ക്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചവറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പന്മന വടക്കുംതല മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. DCC പ്രസിഡന്റ് P. രാജേന്ദ്രപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷനുകളിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിന്റെ ഭാഗമായാണ് ചവറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. DCC പ്രസിഡന്റ് P. രാജേന്ദ്രപ്രസാദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ CPM അടിമകളായ പോലീസ് ഏറാൻമൂളികളായി മാറിയിരിക്കുന്നുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. സർക്കാരിന്റെ പണം ഉപയോഗിച്ച്, ഖജനാവിലെ പണം ഉപയോഗിച്ച്, ഞാനും നിങ്ങൾ നൽകുന്ന നികുതി പണം ഉപയോഗിച്ച് പിണറായി വിജയൻ നടത്തുന്ന ഈ ഉല്ലാസ യാത്രയ്ക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇത് വേറെ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനാണ്, ഒരു രാഷ്ട്രീയ പ്രചരണ ജാഥയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രചരണ ജാഥയ്ക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിക്ക് കേരളത്തിലെ ജനങ്ങളുടെ പണം എന്തിനു വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ചോദിച്ചത്. നിങ്ങൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ജാഥ നടത്താം. അന്നം ബാർ മുതലാളിമാരും ഭൂമാഫിയകളും എല്ലാം നിങ്ങൾക്ക് പണം തരുമല്ലോ. പക്ഷേ സർക്കാരിന്റെ പണം ഉപയോഗിച്ച് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്തുന്നത് കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ല എന്ന വിലയിരുത്തലാണ് UDF. ടൈറ്റാനിയം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് സ്റ്റേഷന്റെ ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു. ചില പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ വരാന്തയിലേക്ക് ഓടിക്കയറി കൊടി ഉയർത്തി പ്രതിഷേധിച്ചു. നേതാക്കൾ ഇടപെട്ടാണ് ഇവരെ പിന്തിരിപ്പിച്ചത്. കോൺഗ്രസ് പന്മന വടക്കുംതല മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു ചവറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. പന്മന മണ്ഡലം പ്രസിഡന്റ് അൻവർ കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, നിഷ സുനീഷ്, പന്മന ബാലകൃഷ്ണൻ, എം പ്രസന്നൻ ഉണ്ണിത്താൻ, R. അരുൺരാജ്, പൊന്മന നിഷാന്ത്, S. ശാലിനി, അനന്തകൃഷ്ണൻ, ബഷീർ കുഞ്ഞ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചവറ. സ്കൂൾ വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾക്ക് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. ഓച്ചിറ കൊറ്റമ്പള്ളി ഗവൺമെന്റ് LPSലെ വിദ്യാർത്ഥികളാണ് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തത്. ഓച്ചിറ കൊറ്റമ്പള്ളി ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പൊതുജനങ്ങൾക്ക് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തത്. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിന്റെ ഭാഗമായാണ് പച്ചക്കറി തൈകൾ വിദ്യാർത്ഥികളിലൂടെ വിതരണം ചെയ്തത്. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B. ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു. എല്ലാ വീട്ടിലും പച്ചക്കറി തൈ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇന്നിവിടെ പച്ചക്കറി തൈയുടെ വിതരണം നടക്കുകയാണ്. നമുക്കറിയാം, വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതിനനുസരിച്ച് പച്ചക്കറി തൈകൾ എല്ലാ വീടുകളിലും എത്തിച്ച് നമ്മുടെ വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കാമെന്ന ലക്ഷ്യത്തോടുകൂടി നടത്തുന്ന ഈ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇത് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N. കൃഷ്ണകുമാർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലത പ്രകാശ്, പ്രഥമാധ്യാപിക ജയലക്ഷ്മി, SMC വൈസ് ചെയർപേഴ്സൺ അജിത ജാസ്മിൻ, സ്മിത വിനോദ, ഹരിപ്രിയ തുടങ്ങിയവർ പങ്കെടുത്തു. ഗവൺമെന്റ് LPSൽ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും രക്ഷകർത്തൃ സമിതിയും കൂടി ചേർന്ന് സമ്പൂർണമായ പച്ചക്കറി വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇന്ന് അവിടുത്തെ കുട്ടികൾ പൊതുജനങ്ങൾക്കായി പച്ചക്കറി തൈ വിതരണം ചെയ്യുകയാണ്. സാമൂഹ്യമായ പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് കുട്ടികളെ വളർത്തുക എന്നുള്ള ഏറ്റവും വലിയ ആത്യന്തികമായ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് കൊറ്റമ്പള്ളി ഗവൺമെന്റ് LPSലെ കുട്ടികൾ ഇന്ന് പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ ഓച്ചിറ. പുത്തൻതുറ ഗവൺമെന്റ് അരയസേവ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശന കവാടം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് DK ഗോപൻ ഉദ്ഘാടനം നിർവഹിച്ചു. പുത്തൻതുറ ഗവൺമെന്റ് അരയസേവ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രവേശന കവാടം ഉദ്ഘാടനം ചെയ്തത്. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചായിരുന്നു പ്രവേശന കവാടം നിർമ്മിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് DK ഗോപൻ പ്രവേശന കവാടം ഉദ്ഘാടനം ചെയ്തു. ഇനി ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഒരു കെട്ടിടത്തിന്റെ പണി അപ്പുറത്ത് പൂർത്തിയായി വരുന്നു. കുറച്ച് പൈസയുടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ആണ് മനസ്സിലായിട്ടുള്ളത്. അതുപോലെ ഇതിന് പിറകുവശം നമുക്ക് നല്ലൊരു മൈതാനം പൊത്തു വരുന്നുണ്ട്. കടൽത്തീരത്ത് തന്നെ നമ്മുടെ കുട്ടികൾക്ക്, ഒരു പക്ഷേ കൊല്ലം ജില്ലയിൽ കടലിനോട് ചേർന്നൊക്കെ സ്കൂളുകൾ ധാരാളം ഉണ്ടെങ്കിലും ഇത്രയും കടൽത്തീരം ചേർന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം മറ്റൊരിടത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും കടലുമായി ഇഴുകി ചേർന്ന് കിടക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്.
ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ എസ് ഷംനാദ് സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ കെ ഷാജി, നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രജിത് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രിയാശിനു, ഗ്രാമപഞ്ചായത്ത് അംഗം മീനു ജയകുമാർ, അരയസേവാ സമിതി പ്രസിഡന്റ് യു രാജു, പി ടി എ പ്രസിഡന്റ് ദീപു ദിനേശ്, എസ് എം സി ചെയർമാൻ കെ അനിൽകുമാർ, പ്രഥമാധ്യാപിക ഗിരിജകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചവറ. നാട് നേരിടുന്ന പ്രശ്നങ്ങൾ അറിയാനും ഭാവി കേരള സൃഷ്ടിക്കുള്ള അഭിപ്രായം അറിയിക്കാനും നവകേരള സദസ്സിനായി ജനം ഒന്നിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചാത്തന്നൂരിൽ നവകേരള സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. 4154 നിവേദനങ്ങളാണ് സദസ്സിൽ ലഭിച്ചത്. ഓഖി, നിപ്പ, പ്രളയം, കാലവർഷക്കെടുതി, കോവിഡ് തുടങ്ങി കനത്ത തിരിച്ചടി സംസ്ഥാനം നേരിട്ടപ്പോഴും തകരാതെ കൂട്ടായ പ്രവർത്തനത്തോടെ ഇവയെല്ലാം അതിജീവിച്ചു. ജനപിന്തുണ കൊണ്ട് മാത്രമാണ് തകർന്നു പോകുമെന്ന് കരുതിയ നാട് തിരിച്ചു വന്നത് ലോകം മുഴുവൻ കണ്ടത്. ആളോഹരി വരുമാനത്തിൽ അഭിമാനകരമായ വളർച്ച കൈവരിച്ചു. ഇത്തരം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായിട്ടും ബന്ധപ്പെട്ടവർ സംസ്ഥാനത്തിന് അവകാശപ്പെട്ട വിഹിതം നൽകാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ധനകാര്യ കമ്മീഷനെ പോലും സമ്മർദ്ദത്തിലാക്കുന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. നമ്മുടെ സാമൂഹ്യക്ഷേമ പെൻഷൻ നേരത്തെ 600 രൂപ, ഇപ്പൊ നമ്മൾ നൽകുന്നത് 1600 രൂപ, 62 ലക്ഷം പേർക്ക് നൽകുന്നു. അത് മാസം തോറും കൃത്യമായി കൊടുക്കണം എന്ന് സംസ്ഥാന സർക്കാരിന് ആവശ്യം. അതിനായി ഒരു കമ്പനി രൂപം കൊടുക്കും, ആ കമ്പനി പണം കൊടുക്കും, അതിനായി ഒരു വായ്പ എടുക്കും. ആ വായ്പ എടുത്ത് കൊടുക്കുന്ന പണം സർക്കാർ പിന്നീട് അവർക്ക് കൊടുക്കും. ഈ സംവിധാനം നല്ലതെന്ന് പോവുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു അവരെടുക്കുന്ന കടം നിങ്ങളുടെ വായ്പ ഈ പിന്നീട്. അപ്പോ അത്രയും തുക കുറവ് വരുന്നതാണ്. ഇത് എത്രയാണ് കുറവ് വരുന്നത്? നമ്മുടെ സംസ്ഥാനത്തിന്റെ കയ്യിൽ എത്തേണ്ട തുകയിൽ വരുന്ന കുറവ് ഈ കഴിഞ്ഞ 7 വർഷം എടുത്താൽ അത് ഭീമമായ ഒരു സംഖ്യയാണ്. മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി, ജി ആർ എൻ എൽ, പി എ മുഹമ്മദ് റിയാസ് എന്നിവർ സംസാരിച്ചു. ജി എസ് ജയലാൽ എം എൽ എ അധ്യക്ഷത വഹിച്ചു. ബിനോയ് വിശ്വം എം പി, മുൻമന്ത്രി പി കെ ഗുരുദാസൻ, പി എസ് സുബാൽ എം എൽ എ, മുൻ എം എൽ എ എ എൻ അനിരുദ്ധൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ, ജില്ലാ കലക്ടർ എൻ ദേവിദാസ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് തുടങ്ങിയവരും പങ്കെടുത്തു. നവകേരള സദസ്സിൽ മണ്ഡലത്തിൽ 4154 നിവേദനങ്ങളാണ് ലഭിച്ചത്. 21 കൌണ്ടറുകൾ ഇവിടെ ഒരുക്കിയിരുന്നു. സ്ത്രീകൾക്കും വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമായി പ്രത്യേകം കൌണ്ടറുകൾ ഉണ്ടായിരുന്നു. ലഭിച്ച നിവേദനങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി സമയബന്ധിതമായി നടപടികൾ സ്വീകരിക്കും. ന്യൂസ് ബ്യൂറോ ചാത്തന്നൂർ. പൂർവ്വ വിദ്യാർത്ഥി സംഘവും രാമാനുജൻ സെമിനാർ സീരീസും സംഘടിപ്പിച്ചു. കായംകുളം എം എസ് എം കോളേജിലെ ഗണിത വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. എം എസ് എം കോളേജിലെ ഗണിത വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും രാമാനുജൻ സെമിനാർ സീരീസും സംഘടിപ്പിച്ചത്. കോളേജ് മാനേജർ പി എ ഹിലാൽ ബാബു ഉദ്ഘാടനം ചെയ്തു. ഗണിതശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ ദീപ കെ പി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് താഹ മുഖ്യപ്രഭാഷണം നടത്തി. ലോകത്തിന്റെ സ്പന്ദനം കണക്കിലാണെന്ന വിഷയത്തിൽ ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ ക്ലാസ് നയിച്ചു. ചീഫ് കോർഡിനേറ്റർ ഗണിതശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ രഞ്ജിത് കുമാർ, പ്രൊഫസർ പ്രിറ്റി മേരി ജോർജ, ഡോക്ടർ ജിഷ, ആശ, അപർണ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റ് ഫാസില ഷെഫീഖ് ഉദ്ഘാടനം ചെയ്തു. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ജേതാവും പൂർവ്വ വിദ്യാർത്ഥിനിയുമായ ശ്രുതി അശോക വിസിലിംഗ് കലാപരിപാടി അവതരിപ്പിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ അല്ലെ എയർപോർട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ ബൗസർ അല്ലേ എം എസ് കോളേജിന്റെ മാനേജർ സാറല്ലേ ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സാറല്ലേ ഞാൻ കരുതുന്നത്, ഇത് കണ്ടെന്ന് പറഞ്ഞ് ഓടിയെത്തി അവർ പോകുന്നവരെ ഞങ്ങളുടെ ഗസ്റ്റായിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞ് പല ആളുകൾ തിരിച്ച് ഞാൻ വരുന്നവരെ ഞാൻ താമസിക്കുന്ന റെസിഡൻസിൽ എനിക്ക് ഫുഡ് വരെ കൊണ്ടുവരുന്നത്. ന്യൂസ് ബ്യൂറോ കായംകുളം. പോരുവഴി സ്വദേശി അനിൽകുമാറിന്റെ കുടുംബത്തിന് സഹായം കൈമാറി. രമേശ് ചെന്നിത്തല എം എൽ എ സഹായം കൈമാറി. പ്രവാസി സംഘടനയായ ഒ എസ് സി സിയുടെ നേതൃത്വത്തിലാണ് സഹായം നൽകിയത്. മരിച്ച പ്രവാസിയുടെ കുടുംബത്തിനാണ് ധനസഹായം കൈമാറിയത്. പോരുവഴി ശാസ്താനട സ്വദേശി യുവാവിന്റെ കുടുംബത്തിനാണ് ധനസഹായം നൽകിയത്. രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. ഒ എസ് സി സിയുടെ നമ്മുടെ പ്രവർത്തക നയതന്ത്രി അനിൽകുമാർ പെട്ടെന്ന് അദ്ദേഹത്തിന് അസുഖബാധിതനായി എന്നെ വിവരം വിളിച്ച് അറിയിച്ചു. വെല്ലുവിളി അഡ്മിറ്റ് ചെയ്തു. പക്ഷെ അദ്ദേഹം നമ്മളെ വിട്ടുപിരി. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ശ്രീ ബിജു കല്ലുമല ഒ എസ് സി സിയുടെ ദമാം പ്രസിഡന്റ് നേതൃത്വത്തിൽ ശ്രീ നജീബ് നാസർ ഉൾപ്പെടെയുള്ള സജീവ പ്രവർത്തകരെ സംഭരിച്ചിട്ടുള്ള 400,000 രൂപ മക്ക ഒ എസ് സി സിയുടെ ഭാഗമായി അവരും സഹായിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും സഹായത്തോടെയാണ് ഈ പണം കൈമാറുന്നത്. കോൺഗ്രസ് പ്രവാസി സംഘടനയായ ഒ എസ് സി സിയുടെ നേതൃത്വത്തിലാണ് ധനസഹായ വിതരണം നടത്തിയത്. നജീബ് നാസർ അധ്യക്ഷത വഹിച്ചു. ചന്ദ്രൻ കല്ലട, എം വി ശശികുമാരൻ നായർ, ഗോകുലമനിൽ സുകുമാരൻ നായർ, കാരക്കാട് അനിൽ, ഉല്ലാസ് കോവൂർ, പി കെ രവി, വൈ ഷാജഹാൻ, രാജൻ ശാസ്താനട തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി.
കൃഷ്ണപുരത്ത് തച്ചരി പ്രഭാകരൻ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. കോൺഗ്രസ് കൃഷ്ണപുരം സൗത്ത് നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും ഇതോടൊപ്പം നടത്തി. കോൺഗ്രസ് കൃഷ്ണപുരം സൗത്ത് നോർത്ത് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് തച്ചരി പ്രഭാകരൻ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചത്. ഇതോടൊപ്പം വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നവാസ് വലിയ വീട്ടിൽ അധ്യക്ഷത വഹിച്ചു. സി ആർ മഹേഷ് MLA അനുസ്മരണ പ്രഭാഷണം നടത്തി. പഴയ തലമുറയിൽപ്പെട്ട പ്രത്യേകിച്ച് നിലകണ്ണുകളോടെ വൈകാരികമായി സ്നേഹത്തോടെ ബഹുമാനത്തോടെ മാത്രമേ കൊടുക്കാൻ സാധിക്കൂ. കായംകുളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിനും കായംകുളത്തെ മുന്നോട്ട് നയിക്കുന്നതിനും തച്ചടി ചെയ്ത സംഭാവനകൾ സമാനതയില്ലാത്ത അദ്ദേഹത്തിൻ്റെ അനുസരണവും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള മുരറ്റവാന വിതരണവുമാണ് അവിടെ നടക്കുന്നത്. പിന്നീട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ് കാലം എത്ര കഴിഞ്ഞാലും ശരി മറവിയുടെ പാവം പിടിച്ചു പോകാതെ തിളങ്ങി നിൽക്കുന്നു ഉമ്മൻചാണ്ടി ഓർമ്മകൾ. അഡ്വക്കേറ്റ് KP ശ്രീകുമാർ, NDV യു മുഹമ്മദ്, ചിറപ്പുറത്ത് മുരളി, നാസർ, രാധാമണി രാജൻ, ചന്ദ്രിക തങ്കപ്പൻ, ചന്ദ്ര ഗോപിനാഥ്, അരിതാ ബാബു, അനുരാജ്, ശ്രീലതാ ശശി, മഞ്ജു ജഗദീഷ്, ആശാരാജ്, പത്മകുമാർ, ജഗദീഷ് പ്രസാദ്, ഷാനി കുരുമ്പോലിൽ, ഹരി കോട്ടൂരേത്ത, നൌഷാദ, സഫാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. സ്ത്രീധനം എന്ന സാമൂഹ്യ വിപത്തിനെതിരെ കലാലയങ്ങളിൽ സ്ത്രീധന വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. കരുനാഗപ്പള്ളി IHRD എല്ലാ സ്ഥാപനങ്ങളിലും നടന്ന പ്രതിജ്ഞയെടുപ്പിൽ വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും പങ്കെടുത്തു. സ്ത്രീധനം ചോദിക്കുന്നതും വാങ്ങുന്നതും കുറ്റകരമാണെന്ന് ബോധ്യമുള്ളതിനാൽ IHRD കോളേജിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ മുൻവശത്ത് നടന്ന പരിപാടിയിൽ CR മഹേഷ് MLA പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. നമ്മൾ നേടുന്ന അറിവും വിദ്യാഭ്യാസം ബന്ധങ്ങളും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ദാനമെന്ന് പറയുന്നത്. എൻ്റെ എല്ലാ കുറ്റങ്ങളും എല്ലാ പോരായ്മകളും എൻ്റെ എല്ലാ ബലഹീനതയും അല്ലെങ്കിൽ എല്ലാ തെറ്റുകളും ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ച എൻ്റെ ഭാര്യ ഇപ്പോഴും എന്നോടൊപ്പം തന്നെ വളരെ സന്തോഷമായി വളരെ സുഖമായി ജീവിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ അധ്യക്ഷയായിരുന്നു. പ്രിൻസിപ്പൽ CV അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. വെട്ടിക്കവല തലച്ചിറ തണൽ ബഡ് സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൌൺസിൽ കേരള റീജന്റെ നേതൃത്വത്തിലായിരുന്നു ആഘോഷം. ഗ്ലോബൽ ഗുഡ്വിൽ അംബാസിഡർ ബാബ അലക്സാണ്ടർ ഉദ്ഘാടനം നിർവഹിച്ചു. ബഡ് സ്കൂളിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളായിരുന്നു ക്രിസ്മസ് ആഘോഷത്തിലെ സവിശേഷത. NCDC PRO കോർഡിനേറ്റർ A. അൽ അമീന, NCDC PRO S. ജയശ്രീ എന്നിവർ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ഇന്ന് അഞ്ചൽ മേഖലയിലെ കുട്ടികൾക്ക് വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന നാഷണൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് ക്രിസ്മസ് ആഘോഷം തലച്ചിറ ബഡ് സ്കൂളിൽ ആഘോഷിക്കുന്നത്. കുഞ്ഞുങ്ങളെല്ലാം നല്ല കഴിവുള്ള കുട്ടികളാണ്. എല്ലാവരും നല്ല കലാപരിപാടികളും നല്ല പാട്ടൊക്കെ പാടി മിമിക്രി എന്തെല്ലാം പരിപാടികളായി കുട്ടികളെ അവതരിപ്പിക്കുന്നറിയാം. നല്ല കഴിവുള്ള കുഞ്ഞുങ്ങളാണ് നമ്മുടെ തലച്ചിറ ബഡ് സ്കൂളിലുള്ളത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ചിറ്റുമല MGM ചാരിറ്റബിൾ ട്രസ്റ്റിൽ ക്രിസ്മസ് ആഘോഷം നടത്തി. പോരുവഴി മഹാത്മാ കലാ സാംസ്കാരിക വേദിയാണ് ആഘോഷം സംഘടിപ്പിച്ചത്. ഹല്ലേലൂയ
ചിറ്റുമല MGM ചാരിറ്റബിൾ ട്രസ്റ്റിലെ അന്തേവാസികൾക്ക് ആവേശം പകർന്നാണ് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചത്. ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ ഊന്നൽ നൽകി കൊല്ലം പോരുവഴി പരവട്ടം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മഹാത്മാ കലാസാംസ്കാരിക വേദി പ്രവർത്തക കൂട്ടായ്മയാണ് ആഘോഷങ്ങൾ നടത്തിയത്. മതിൽക്കെട്ടുകളുടെ ഉള്ളറയിൽ തറക്കൽപ്പെടാൻ വിധിക്കപ്പെട്ട ജന്മങ്ങൾക്ക് ആശ്വാസം പകർന്ന് കേക്ക് മുറിച്ചും ആട്ടും പാട്ടുമായി മഹാത്മാ കലാസാംസ്കാരിക വേദി കൂട്ടരും കുടുംബാംഗങ്ങളും 18 വാർഡ് കുടുംബശ്രീ പ്രവർത്തകരും MGMലെ അന്തേവാസികളെ ചേർത്തു പിടിച്ചത് അനാഥത്വത്തിന്റെ ആരുമറിയാത്ത നൊമ്പരങ്ങൾക്ക് നേരിയ ആശ്വാസമായി മാറുകയായിരുന്നു. ചിറ്റുമല MGM ചാരിറ്റബിൾ ട്രസ്റ്റിൽ നടത്തിയ ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ശാസ്തംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ S. ശ്രീജ കേക്ക് മുറിച്ച് തുടക്കം കുറിച്ചു. മഹാത്മാ കലാസാംസ്കാരിക വേദി പ്രസിഡന്റ് ബാലചന്ദ്രൻപിള്ള, സെക്രട്ടറി മനീഷ് മാധവൻ, രക്ഷാധികാരി സനോവർ, ട്രഷറർ അരുൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹി പ്രസന്ന പ്രവർത്തകരെ സ്വാഗതം ചെയ്തു. തുടർന്ന് അന്തേവാസികൾക്കായി മഹാത്മാ ഒരുക്കിയ ഭക്ഷണവും കഴിച്ചാണ് പ്രവർത്തകർ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചവറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പന്മന വടക്കുംതല മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്ക് നേരെ നടക്കുന്ന അക്രമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. നാട് നേരിടുന്ന പ്രശ്നങ്ങൾ അറിയാനും ഭാവി കേരള സൃഷ്ടിക്കുള്ള അഭിപ്രായം അറിയിക്കാനും നവകേരള സദസ്സിനായി ജനം ഒന്നിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചാത്തന്നൂരിൽ നവകേരള സദസ്സിന് ഉജ്ജ്വല വരവേൽപ്പ്. ലഭിച്ചത് 4154 നിവേദനങ്ങൾ. സ്ത്രീധനത്തിനെതിരെ കലാലയങ്ങളിൽ സ്ത്രീധന വിരുദ്ധ പ്രതിജ്ഞ. കരുനാഗപ്പള്ളി IHRD പ്രതിജ്ഞയെടുത്തു. വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും പങ്കെടുത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. സൗത്ത് വോയിസ് കൊല്ലം ജില്ലയിൽ തുടങ്ങുന്ന കേരള വിഷൻ ജില്ലാ ഡിസ്ട്രിബ്യൂഷനിലേക്കും ജില്ലാ ചാനലിലേക്കും ജില്ലയിലെ വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്ന കൺസ്യൂമർ സ്റ്റോറുകളിലേക്കും താഴെ പറയുന്ന വിഭാഗത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. റിസപ്ഷനിസ്റ്റ്, ജനറൽ മാനേജർ, ടാക്സ് ഓർ ലീഗൽ അഡ്വൈസർ, ഓഫീസ് സെക്രട്ടറി, ഓഫീസ് സ്റ്റാഫ്, അക്കൗണ്ടന്റ്, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഫീൽഡ് സ്റ്റാഫ്, സ്റ്റോർ കീപ്പർ, ചാനൽ പ്രോഗ്രാം ഷെഡ്യൂളർ, കൺട്രോൾ റൂം ടെക്നീഷ്യൻ, വീഡിയോ എഡിറ്റർ, ക്യാമറാമാൻ, ന്യൂസ് എഡിറ്റർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പ്രോഗ്രാം ആങ്കർ, ഡ്രൈവർ. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ചാനലിലെ സ്ക്രോളിംഗ് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾക്ക് 7025017405 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.